ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ഹോം മെയ്ഡ് ബീഫ് ബർഗറിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ കംപ്ലീറ്റ്ലി സ്ക്രാച്ചിൽ നിന്നാണ് ബണ്ണും പാറ്റിയും എല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമ്മൾ ബണ്ണും പാറ്റിയും കൂടാതെ ബർഗർ സോസും, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ സോസും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബർഗർ ബണ്ണിൻ്റെ റെസിപ്പിയിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സിംഗ് ബൗളിലേക്ക് അര കപ്പ് വാം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വാം ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈസ്റ്റ് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ. പിന്നെ 2 കപ്പ് മൈദ. ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ 1/2 ടീസ്പൂണ് സോൾട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറാണ്. ഇനി സ്റ്റാൻഡ് മിക്സർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് കൈകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രെഡിൻ്റെ റെസിപ്പിയിലൊക്കെ ചെയ്തതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുക. ഇനി സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്യുന്നതെങ്കിൽ 1 10 മിനിറ്റ്സ് വരെ ഈ ഡോ ഹുക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നീഡ് ചെയ്തെടുക്കുക. ടെൻ മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മുടെ ഡോ ഇവിടെ നീഡായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബോളിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് റൈസ് ആവാൻ വേണ്ടി നമ്മൾ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇപ്പോൾ റെസ്റ്റ് കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞപ്പം നമ്മുടെ ഡോ ഇപ്പോൾ നന്നായിട്ട് റൈസായി വന്നിട്ടുണ്ട്, ഒരു ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഡോയിനെ ഒന്ന് വേ ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ ഇത് നമുക്കൊരു 546 ഗ്രാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 91 ഗ്രാംസ് ഉള്ള 6 എണ്ണമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നങ്ങോട്ടും ഒന്നും ഇങ്ങോട്ടും ഒക്കെ ആകുന്ന കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് എല്ലാം ഒരേ സൈസിൽ ഒരു യൂണിഫോംലി ലുക്കിങ്ങായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേ ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ ഇനി ഇതിന് ഓരോ പീസിനെയും ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട്, വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് ബേക്കിംഗ് ഷീറ്റിലേക്ക് വെച്ചിട്ട് ഒരു 45 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഇത് ബണ്ണിൻ്റെ സൈസിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. ഏകദേശം ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മേലേക്ക് എഗ്ഗ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഗ്ഗും ഒരു കുറച്ച് മിൽക്കും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുള്ള ഡോ ഒക്കെ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുമലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് കൊണ്ട് എഗ്ഗ് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ ബണ്ണിൻ്റെ പുറത്ത് കാണുന്ന ബ്രൗൺ കളർ കിട്ടാനാണ് എഗ്ഗ് വാഷ് ചെയ്യുന്നത്. എഗ്ഗ് വാഷ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല, ആ ഒരു പെർഫെക്റ്റ് കളറും ലുക്സും കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ചിത്രങ്ങളിൽ കണ്ടിട്ടുള്ള ബർഗർ പോലെ ആവാൻ വേണ്ടി കുറച്ച് സിസമി സീഡ്സും കൂടെ മേലെ ഇട്ട് കൊടുക്കുക. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരിച്ചിരി വെളുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 375 ഡിഗ്രി ഫാരൻഹീറ്റ് ഓർ ഒരു 180-190 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് 15 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ആൾക്കാരുടെയും ഓവൻ്റെ സൈസൊക്കെ അനുസരിച്ച് ചെറിയ കുറച്ച് മിനിറ്റ്സിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഒരു 10 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോൾ തുറന്ന് നോക്കുക, ആയിട്ടില്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് വരെ വെക്കുക. 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പം നമ്മുടെ ബണ്ണുകൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർഗർ ബൺസ് റെഡിയാണ്. എടുത്ത ഉടനെ അത്ര സോഫ്റ്റ് ആയിരിക്കില്ല, കുറച്ച് കഴിയുമ്പം ഇത് നല്ല സോഫ്റ്റായിട്ട്
പഞ്ഞുപോലായിട്ട് വരും. ഇനി അതൊന്ന് കൂളാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാറ്റി, ബീഫ് പാറ്റി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഗ്രൗണ്ട് ബീഫ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൗണ്ട് ബീഫ് ആയിട്ട് തന്നെ ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ ബീഫ് വാങ്ങിയിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഇല്ലാത്ത ബീഫായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ബീഫ് ഒരു ബോളാക്കി എടുത്തിട്ടുണ്ട്. മറ്റൊരു പാർച്ച്മെൻറ്റ് പേപ്പറിലേക്ക് വെച്ചിട്ട് വേറൊരു പാർച്ച്മെൻറ്റ് പേപ്പർ കൊണ്ട് മൂടിയിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലാറ്റൻ ചെയ്തെടുക്കുകയാണ്. എന്താ, നമ്മൾ കൈ കൊണ്ട് പരത്തിയെടുക്കുന്നതിനേക്കാളും കുറച്ചൊരു വെയിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. യു ക്യാൻ ഡു ഇൻ യുവർ ഓൺ വേ. നമുക്ക് ഒരു ബർഗർ പാറ്റി പോലെ കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളത് പാറ്റി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാസ്റ്റ് ആൻഡ് പാനാണ്. ഇനി അതിലേക്ക് നമ്മളൊരു ഇച്ചിരി ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മേലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടും പെപ്പറും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തിരിച്ചിട്ട് മറിച്ചിട്ട് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പം നമ്മൾ അതിൻ്റെ മേലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണ്. ചീസ് വെച്ചിട്ട് നമ്മൾ ഒരു അടപ്പ് കൊണ്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചീസ് ഈ ചൂട് കൊണ്ടൊന്ന് മെൽറ്റായി കിട്ടും. ചീസൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ ബർഗർ പാറ്റി റെഡിയാണ്. ഇനി നമ്മൾ ബർഗർ സോസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ അര കപ്പ് മയണീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മസ്റ്റർഡ് സോസ്, കൂടെ നമ്മൾ വളരെ ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള അനിയൻസ്, പിക്കിൾഡ് കുക്കുംബോസും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ സോസ് റെഡിയായി. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി സോൾട്ട് ആൻഡ് പെപ്പർ നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ്, ഇതെല്ലാം കൂടെ അസംബിൾ ചെയ്യുന്നു കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ബണ്ണ് രണ്ടായിട്ട് മുറിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. പാനിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പം. ഇനി നമ്മൾ അസംബിൾ ചെയ്തെടുക്കാൻ പോവാണ്. ബർഗർ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ ടിപ്പിക്കൽ ബർഗറിലുള്ള പോലെ തന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഐസ്ബർഗ് ലെറ്റസും കൂടെ രണ്ട് തിൻ സ്ലൈസ് ഓഫ് ടൊമാറ്റോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം പാറ്റിയും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബർഗർ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് ടെംപ്റ്റിംഗ് ആണ്. അത്രയും നല്ല ടേസ്റ്റി ആയിരുന്നു. പാറ്റി ആണെങ്കിലും നല്ല ജ്യൂസി ആയിരുന്നു, ഭയങ്കര ഹാർഡൊന്നും ആയിട്ടില്ല. ആവശ്യത്തിന് മാത്രം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. നമുക്ക് കാഫേസിലൊക്കെ കിട്ടാറുള്ള ബീഫ് സ്മാഷ് ബർഗർ എങ്ങനെയാണോ അതേപോലെ കിട്ടും ഈ സെയിം റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ഷെയറിങ് സബ്സ്ക്രൈബിംഗ് ആൻഡ് ലൈക്കിംഗ് ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.